ഞാനെതിർത്തതാ കർമ്മം കഴിഞ്ഞ ശുഭലക്ഷണം കണ്ടപ്പോ ഇവളുടെ അച്ഛന്റെ നിർബന്ധത്തിന് ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി അകന്നാള് കഴിച്ചൊഴിപ്പിക്കാൻ അവനെന്താ പ്രേത കൂടിയിരിക്കണേ അമ്മ ഇത്ര മണ്ടിയായിപ്പോയല്ലോ അവൻ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് അറിയോ കുടുംബത്തിൽ തന്നെ ഒരു പെണ്ണിന് തീരാ ദുഃഖം ഉണ്ടാവരുത് അതുകൊണ്ടായി പറയണേ ആ എനിക്കും ഉണ്ടല്ലോ മൂന്നെണ്ണം എന്താടി നിനക്ക് വിഷമമുണ്ടോ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം അത്രേ ഉള്ളൂ അല്ലേ മോളെ നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ പറയണേ പൊട്ടിയ ചട്ടുകാലിയൊന്നും അല്ലല്ലോ ഇതിനേക്കാൾ നല്ല ബന്ധം നിനക്ക് കിട്ടും അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ചേട്ടൻ പോലും അറിയാതെ വന്നത് ചോറായി ഇത്തിരിയൂടെ നിന്നാ ഊണ് കഴിച്ചിട്ട് പോവാം അയ്യോ വേണ്ട പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എത്തണം പറ്റേ മോളെ നീ എന്താ ഈ പറയണേ നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണം വേണ്ടെന്ന് വെക്കാനോ ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോഴല്ലേ സത്യാവസ്ഥകൾ അറിയണത് അവൻ അസുഖം ഉണ്ടായിരുന്ന കാര്യം നമുക്കും അറിയണതല്ലേ അത് ജാതകദോഷമാണ് ജ്യോത്സ്യം പറഞ്ഞു അകനാൾ കർമ്മത്തിൽ ശുഭലക്ഷണവും കണ്ടു അവൻ മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞു അത് അവർ ഒളിച്ചു വെച്ചില്ലേ അല്ലെങ്കിൽ എനിക്കറിയാം സ്വന്തം മോളേക്കാൾ കൂറ് പെങ്ങളുടെ മോനോടാ എന്താ ചേണി നീ പറയണത് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല കൊടുത്ത വാക്ക് മാറാൻ എനിക്കും പറ്റില്ല ധനശേഷി ഇല്ലെന്നേ ഉള്ളൂ അന്തസ് വിട്ട് കളിച്ചിട്ടില്ല ഇനിയിപ്പോ എന്റെ മോൾക്ക് അതാണ് വിധിയെങ്കിൽ അവൾ അനുഭവിക്കട്ടെ എന്തു തന്നെ ആയാലും ഈ കല്യാണം ഞാൻ നടത്തും കുഞ്ഞുവിനൊന്നും തോന്നരുത് ഈ കല്യാണത്തിന് രേണുക സമ്മതിക്കുന്നില്ല കെട്ടാൻ പോണവൻ തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് കൂട്ടുകാരികൾ കളിയാക്കിയത്രേ പിന്നെ അവളും പറഞ്ഞു അവക്ക് പഠിക്കണമെന്ന് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ അവളുടെ ജീവിതം കുഞ്ഞുവിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ ഞാൻ കുഞ്ഞുവിന്റെ കാല് പിടിക്കാം എന്താ ഇത് ഈ കല്യാണം നടക്കരുത് അത്രയല്ലേ ഉള്ളൂ ഞാൻ ഏറ്റു നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചോണ്ട് ഈ കുഞ്ഞിനൊന്നും നേടണ്ട ഒരു സൗഭാഗ്യവും വേണ്ട എന്താ വിശ്വാസമായില്ലേ ഈ കല്യാണം നടക്കാതിരുന്ന പോലെ അമ്മായി ധൈര്യമായിട്ട് പൊക്കോളൂ മനസ്സിലായി ഇതെന്താ ശവാസനത്തിൽ ഉണ്ണാവൃതം ഇദ്ദേഹത്തിന്റെ വെപ്പ് വല്യ കാണുമാനില്ല അത് കിട്ടിയാലേ ഇനി ജലപാനം ഉള്ളൂ അത്രേ പല്ലിന് മോഷ്ടാക്കളോ ഞങ്ങൾ ആരോ മോഷ്ടിച്ചു എന്നാ പറയണേ ഞങ്ങൾക്ക് എന്തിനാ ഇയാടെ പല്ല് ദന്ത ഗോപുരം പണിയാനോ വല്ല എലിയോ മറ്റോ കൊണ്ടുപോയി കാണും എലികൾ ഇത്രയ്ക്ക് നാറികളൊന്നുമല്ല കാലത്തിങ്ങേര് മോണ എഴുമ്പോ ഞാൻ കണ്ടതാ കൊപ്രകൃഷ്ണൻ കാക്ക കുത്തിക്കൊണ്ട് പറക്കണത് ഒന്നിങ്ങേ കൊത്തിയത് കാക്കയോ അതോ കൈമളോ ഞാനോ എന്നെ വെറുതെ കള്ളനാകരുത് എനിക്കെന്താ അയാളുടെ വെപ്പ് പോലെ അന്ന് ഈ മോന്തക്കിട്ടൊന്ന് കിട്ടിയപ്പോഴേ ഞാൻ സംശയിച്ചു ആ മോണ കാലിയാവൂന്ന് അതെന്നെ സംഭവിച്ചു ആട്ടെ സാധനം എവിടെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അർഹതപ്പെട്ടടുത്ത് തന്നെ എത്തിച്ചു പക്ഷെ അത് പ്രശ്നമാക്കോ കൈമളെ എങ്ങനെ അല്ല പ്രഭാതകർമ്മത്തിന് ഇരിക്കുമ്പോ ഈ സാധനം വന്ന് കടിക്കുകയോ പറിക്കുക മറ്റോ ചെയ്യോ ഓ ഹേ അതിനുള്ള മൂർച്ചയൊന്നും പല്ലിനില്ല പക്ഷെ ഒരു മരണത്തിന് കൈമിള ഉത്തരം പറഞ്ഞേ പറ്റൂ മരണോ അതെ വാശിമൂത്തായിരിക്കുന്ന സാധനം വടിയാവാൻ സാധ്യതയുണ്ട്
ആനക്കാര്യത്തിനല്ല ചേനക്കാര്യത്തിന് പണ്ട് മുതലേ മൂത്തു നിറച്ച മേനോന്മാര് വാശി പിടിക്കാറ്. നിരാഹാരം തുടരും. ഇരുന്നിരിപ്പിലാ മേനോൻ വടിയാണ്. കുഞ്ഞു പേടിക്കണ്ട, ഉത്തരമില്ലാത്ത ചോദ്യം ഉണ്ടോ? ഇല്ല. പരിഹാരമില്ലാത്ത പ്രശ്നം ഉണ്ടോ? ഉണ്ട്. എന്ത്? ഇത് തന്നെ. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണല്ലോ. ലാസ്റ്റ് അറ്റംപ്റ്റ്. എന്താ? വഴിയുണ്ട്. കൈമളെ, പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വെറുതെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരിക്കലെങ്കിലും പുലിവേഷം കിട്ടി ഇറങ്ങിയാലേ ഈ കുഞ്ഞിന് ഒരു സ്ഥാനം മനക്കുണ്ടാവുള്ളൂ. ഇല്ല കൈമളമാവ, അല്ല ഏട്ടാ. ആ കൈമളായാലും ഏട്ടനായാലും പുലിവേഷം കേട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. ആ അതൊക്കെ പറയാം. അതെ, ഹലോ. ഹലോ അമ്മാവ, ഇത് ഞാനാ കുഞ്ഞു. പിന്നെ അത്യാവശ്യം ഇങ്ങോട്ട് വരണം. എന്താ കുഞ്ഞു? അത് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, കൂടെ അമ്മായി ഉണ്ടാവണം. ഇനി ആ കൽക്കി അവതാരത്തിന്. അതാരാ? ആ പെട്ടതലെ. അല്പപ്രാണിയായ ഉണക്ക കിഴവനെ ഇവിടുന്ന് കെട്ടിയിട്ടിക്കാൻ ഇത്രയും പരിവാരങ്ങളെ വിളിച്ചു വരുത്തണമായിരുന്നോ? വേണം. എന്നാലേ ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ. കൈമിളി വരയ്ക്കുന്നില്ല, അത്ര നിസാര കാര്യമൊന്നുമല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒന്നങ്ങോട്ട് പെർഫോം ചെയ്യും. പതറരുത്, കൂടെ തന്നെ നിന്നോണം. ആ തീറ്റി പണ്ടാരത്തിന് ഇവിടുന്ന് തുരത്തണം, അത്രയല്ലേ വേണ്ടു. അല്ല, അതിപ്പോ എന്റെയും കൂടെ ആവശ്യമാണല്ലോ. കൈമളുണ്ട് കൂടെ. ആ അത് മതി. എന്താ ഈ പടയുറക്കത്തിന്റെ ഉദ്ദേശം? പ്രശ്നം എന്താന്ന് പറഞ്ഞില്ലല്ലോ. കുഞ്ഞു വരട്ടെ, പ്രശ്നം അപ്പൊ പറയാം. അവനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. കുഞ്ഞു? അതെ, ഞാനവരെ വിളിച്ചു വരുത്തിയത്. ഇവർക്ക് അർഹതപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ആൾക്കാർക്ക് അങ്ങനെ വിളിച്ചു വരുത്തി. കുഞ്ഞു എന്താ എന്റെ ഉദ്ദേശം? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുഞ്ഞു തീരുമാനിച്ചാൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിലും കുടുംബക്കാരുടെ ഒത്തിരി സ്നേഹം ഇവനേ ഉള്ളൂ. എല്ലാവർക്കും ന്യായമായിട്ടുള്ളത് കിട്ടിയിരിക്കും. വിഹിതം വെക്കുന്ന സമയത്ത് മധ്യസ്ഥം നിൽക്കാൻ അമ്മാവൻ തന്നെ വേണം. ഞാനോ? ആ അവസാനം ടൈമില്ലാന്ന് പറയരുത് കേട്ടോ. നമ്മുടെ വടക്കേ പറമ്പ് വീതം വെക്കണം. അതിനു മുമ്പ് പുറമ്പോക്കിലെ ഈ പൊതുസ്വത്തിന്റെ കാര്യത്തില് നമുക്കൊരു തീരുമാനത്തിലെത്തണം. ഒന്നിങ്ങോന്നേ വരൂ. ആ ആദ്യം കണ്ടപ്പോ മുതലേ എനിക്കിഷ്ടായി. നല്ല അപ്പൂപ്പൻ. പല്ലില്ലാണ്ട് ചിരിക്കണോടാ വൃത്തിയട്ടവനെ. മാറിക്കടാ അമൂൽ ബേബി. അവന്റെ അമ്മൂമ്മയുടെ അച്ഛന്റെ പല്ലില്ലാത്ത ചിരി. ഇതിനെ കീറിമുറിച്ച് 48 കഷ്ണങ്ങളാക്കി ഞാൻ വീതിച്ചു തരും. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ കീറിക്കളി ഞാൻ. കുഞ്ഞു, കുഞ്ഞു വെട്ടുകെട്ടിയെടുത്ത തമാശ. എടാ കുഞ്ഞു, എന്താ ഇത്? ശബ്ദിക്കരുത്. ഇയാൾക്ക് വേണ്ടി ആരെങ്കിലും അക്കാലത്തോട്ട് വന്നാ ആദ്യം ഞാൻ അയാളെ തട്ടും. മനസ്സിലായ? ഇവന്റെ പല്ലൊഴിച്ച് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാനിങ്ങനെ അറുത്ത് മുറിച്ച് കൃത്യമായിട്ട് ഓഹരി വെക്കും. അതാർക്ക് കൊടുക്കണമെന്ന് അമ്മാവും തീരുമാനിക്കും. നിനക്കേത് ഭാഗമാടാ വേണ്ടത്? കാലത്ത് ഇളകി അലോപ്പതി നിർത്തി ആയുർവേദം പരീക്ഷിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നല്ലേ. എന്നെ എന്റെ വാക്കത്തിക്കുന്ന മൂർച്ച നോക്കണം. മര്യാദയ്ക്ക് അനങ്ങാണ്ട് നിൽക്കണം നല്ലത്. എനിക്കിങ്ങനെ തുണ്ടം തുണ്ടമായിട്ട് കീറിമുറിക്കാനുള്ളതാ. ഓ ഇനി രക്ഷയില്ല. മൂർച്ചയുടെ കത്തി പോലെ ഇനി ചോരയുണ്ട്. ഇടങ്ങു തലകൊണ്ടാ. എന്താ
ദിവസം കൂടി വല്ലാതെ ബഹളം വെക്കുന്നു, വേഗം വരണം.